വേണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആതിഥേയരായ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അപൂർവ സംഗമത്തിനാണ് ഇപ്പോൾ വേദി ഒരുങ്ങിയിരിക്കുന്നത്. ഈ സ്കൂളിൽ നിന്നും വിരമിച്ചു പോയ അധ്യാപകർ മുഴുവൻ പല കാലങ്ങളായി കാണാതിരിക്കുന്ന ഇവരൊക്കെ ഒത്തുകൂടുകയും കുറച്ചു നേരം ഇവർക്ക് ഇവരുടെ നർമ്മ സംഭാഷണത്തിനായി മാറ്റിവെക്കാനുമുള്ള ഒരു അവസരം ഇവിടെ ഇപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചർമാരുടെ നേതൃത്വത്തിൽ നൽകുകയുണ്ടായി. അത്തരത്തിൽ ഇവിടുന്ന് വിരമിച്ചു പോയ എല്ലാ അധ്യാപകരും ഒത്തുകൂടിയിരിക്കുകയാണ്. അവരുടെ ഈ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോഴും ഒരു അമ്പരപ്പുള്ളത് ഇതെല്ലാം കണ്ടിട്ട് നമ്മളുണ്ടാകുന്ന വളരെ ദാരിദ്ര്യമുള്ള ഒരു സ്കൂളായിരുന്നു. ചെറ്റപ്പുരയാണ്, ക്ലാസ് റൂമൊന്നും വെള്ളത്തിനുണ്ടായിരുന്നില്ല. ഇപ്പം എങ്ങനെ സർപ്ലസ്സാണ്, വേണ്ടത് അധികമാണ്. പിന്നെ നല്ല കളിസ്ഥലവും എല്ലാം ഉണ്ടല്ലോ, എല്ലാം നല്ല. നമ്മൾ ഇന്നലെ മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് കാവിള സ്കൂൾ, ഈ ചാമക്കാവാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഭംഗിയും അതിന് ഇവർക്കുള്ളൊരു തണുപ്പും ഒരു എന്താ പറയുക ഓക്സിജൻ സിലിണ്ടറായി നിൽക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണ് അങ്ങനെ അന്ന് മുതലുണ്ടായിരുന്നു? നല്ല നല്ല അന്തരീക്ഷമാണ്. മുമ്പ് മുതലേ അങ്ങനെ തന്നെയാണ്. ഈ കാവിന്റെ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അത് അതിന്റെ ഒരു ഗുണം ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ട്. നിങ്ങളെല്ലാരും ഇവിടെ അടുത്തടുത്തൊക്കെയുള്ള അധ്യാപകർ തന്നെ ആയിരിക്കും, പക്ഷെ എന്നാ പോലും ഇപ്പൊ കാണാതെ കുറെ കാലമായിട്ടുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ കാണാൻ സാധിച്ചില്ലെന്ന്? ഇങ്ങനെ കാണാൻ സാധിച്ചാല് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ റിട്ടയർമെന്റ് ജീവിതം എന്ന് പറഞ്ഞാല് പലപ്പോഴും ഒറ്റപ്പെട്ട വീട്ടിൽ രണ്ടുപേര് അങ്ങനെയുള്ള ഒരു സമയത്ത് വളരെ എന്റർടൈൻമെന്റ് ആണ് നമ്മളിങ്ങനെ തന്നെ. നമുക്കറിയാം അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലത്ത് നമ്മൾ അല്ലെ മരണം വരെ അധ്യാപകനായി കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ നമ്മൾ അധ്യാപകരാണ്. അപ്പൊ മാഷ് പറഞ്ഞ പോലെ വിരമിച്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീടുകളിൽ അതുവരെ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നിന്നവരും പിന്നെ വീട്ടിൽ ഒതുങ്ങിപ്പോയി. മാഷ് പിന്നെ ആ ഒരു പരിപാടി ഇല്ല, കാരണം രാഷ്ട്രീയമായിട്ട് സജീവമായിട്ട് ഇപ്പോഴും ചെറുപ്പമായിട്ട് നിൽക്കുക. കടന്നു വരുമ്പോഴുള്ള മാറ്റം, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഓലയിട്ട പൊരയാണ്, ചാണത് വഴിയ നിറം തറയാണ്, ചാണം തേക്കലാണ് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ. മഴ വരുമ്പം ചോർന്നൊലിച്ച് സ്കൂൾ വിടലാണ്. ആ നിലക്ക് വലിയ മാറ്റം. ഒരു ഹാ ഹന്ത കൃഷ്ണമോ ഭാര്യദാനോ ദേഹത്തിൽ നിന്നാശം ഉവാ വരുന്നു ഇമിന്ദ്രജാലം വള മോഹമെല്ലാം നമാമി ഗോവിന്ദ ഗോ വിഷ്ണു എന്നൊക്കെ കുചേലം പോയിക്ക് വരുമ്പുണ്ടായ മാറ്റം പോലെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം. അത്രക്ക് ഭയങ്കരമായ മാറ്റമാണ്. സൗകര്യങ്ങളുടെ ഒരു ധാരയാണ്. ആ അതിലൊന്നുമില്ല, ആവശ്യമായ കക്കൂസില്ല, കുളിവറിയില്ല, കാര്യം മറ്റേ യൂറിനില്ല. പഴയകാലത്ത് ആ നിലക്ക് വലിയ മാറ്റം. ഭയങ്കരമായൊരു സന്തോഷത്തിലാണ്. സബ്ജില്ലാ കലോത്സവത്തിന് അടിയിലാണെങ്കിൽ പോലും പഴയ മുഖങ്ങള് ഈ സ്കൂളിനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന മുഖങ്ങളാണ് എല്ലാവരും. 1903 നമ്മുടെ ഹൈസ്കൂൾ ആരംഭിച്ചത്. അതായത് കാറുമേൽ ചെറിയ മണലിൽ എഴുതുന്ന പള്ളിക്കൂടമായി തുടങ്ങി. പിന്നീട് 2003 ഇതിന്റെ ശതാബ്ദി ആഘോഷം നടന്നത്. ഇപ്പോൾ 120 പോവുകയാണ്. 2023 പറഞ്ഞാൽ 120 നമ്മുടെ ഈ മഹാഗോപുരം അക്ഷരഗോപുരം കടക്കുകയാണ്. അതിനിടയിൽ അതിന് ഊർജ്ജം നൽകിയ മഹാവ്യക്തികളാണ് ഈ കെ ഇ കൊടക്കാട് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ അധ്യാപകൻ വൈകദ്യനാണ് മാഷ്, സുരേഷ് മാഷ് അവരുടെ ഹെഡ്മാസ്റ്റർ ആയിട്ട് മഹത്തായ സഹകരണം അനുഷ്ഠിച്ച. ഞങ്ങള് ഈ സേവിങ്സിൽ നമ്മുടെ സേവിങ്സിന്റെ ഭാഗമായി ഇന്ദിരാ വികാസ് പത്രത്തിൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് കിട്ടിയ പണം കൊണ്ടാണ് അവിടെ ആകെ ഒരു കെട്ടിടം കിട്ടിയത്. ആ ഭാഗത്തുള്ള ഒരു കെട്ടിടം പോയിന്റ്. 120 ഒരു പാരമ്പര്യമുള്ള സ്കൂളാണ്. അന്നുണ്ടായിരുന്ന ഒരുപാട് കഷ്ടപ്പാടിന്റെ കാര്യങ്ങളാണ് ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളായിരുന്നു. പക്ഷെ ഇന്നേക്ക് ഈ സ്കൂളിന്റെ വലിയ മാറ്റം കണ്ടിട്ട് വലിയ സന്തോഷത്തിലാണ്. നമ്മൾ ടീച്ചർമാരും കുറച്ച് ആൾക്കാരുണ്ട്, നമുക്ക് അവരോടുകൂടി ചോദിക്കാം. ടീച്ചർക്ക് എന്തോന്നു ഇത്രയും നാള് കഴിഞ്ഞ് വീണ്ടും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്, കുറെ നേരം നിങ്ങൾക്ക് തമാശകളൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നോ അതോ എന്തെങ്കിലും പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പ്രവർത്തനമൊന്നുമില്ല, ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് നമ്മൾ കുറെ നാള് കുട്ടികളുടെ ഇടയിലായിരുന്നു, നമ്മുടെ ഓണവും വിഷുവും എല്ലാം കുട്ടികളുടെ കൂടെ ആയിരുന്നു. എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ ഇപ്പൊ നിൽക്കുമ്പോ ഇവർ വീണ്ടും ഒരു റീയൂണിയൻ വന്നപ്പോ എങ്ങനെയുണ്ട്? സന്തോഷം, വളരെ സന്തോഷം. ടീച്ചർക്ക് എന്താ?
വളരെ സന്തോഷമുണ്ട്. അങ്ങനെ അവര് ഇതായിട്ട് തോന്നിയില്ല, ഏകാന്തതയൊന്നും തോന്നിയില്ല. പിന്നെ വീട്ടുകാര്യങ്ങളിലും പിന്നെ അല്പം കുറച്ച് കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, പശുക്കളെല്ലാം ഉണ്ട് നമുക്ക്. അപ്പൊ അതെല്ലാം കൊണ്ട് ജോറായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. മക്കളൊന്നും വീട്ടിലില്ല, എല്ലാവരും വെളിയിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ വീട്ടിലുള്ളൂ, എങ്കിലും ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങളുടെ പശുക്കളുണ്ട്. ഇപ്പൊ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടിയല്ലോ, ഇതിന് മുന്നേ ഇങ്ങനെ വാട്സപ്പിലോ അങ്ങനെ ഞാൻ കൂട്ടേണ്ടി ഉണ്ടായിരുന്നു? നിങ്ങളെല്ലാവരും കൂട്ടിക്കൊണ്ട് ഞങ്ങളെ ഇടക്കിടക്കേ കൂടാറുണ്ട്. ആ പിന്നെ അപ്പൊ നമ്മൾ കൂടിയത് ഇനി മുമ്പേ ഒരു പ്രാവശ്യം ഞങ്ങൾ സംഘടന എല്ലാവരും പൂർവ്വാധ്യാപകർ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ആദ്യം ഒരു ആലോചന ഉണ്ട്, ഒരു ദിവസം കൂടി എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമിച്ച് കൂടണം എന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ ആ ഗ്രൂപ്പിന്റെ പേര് കനീനാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ എല്ലാവരും സജീവമാണ്. അപ്പൊ ആ ഗ്രൂപ്പ് അംഗങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് നമ്മളൊരു പൂർവ്വാധ്യാപകരൊരു വേളയും കൂടെ ഒത്തുകൂടണം എല്ലാവരുടെ മനസ്സിലും ആഗ്രഹമുണ്ട്. ടീച്ചർ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കാലമാണ്. അപ്പൊ നമ്മൾ അകന്നിരുന്ന് കഴിഞ്ഞാലും ഈ ഗ്രൂപ്പുകളിലൊക്കെ എന്നും സംവദിക്കാൻ കഴിയുന്നതുകൊണ്ട് ആ ഒരു ദൂരം എപ്പോഴും ഫീൽ ചെയ്യാറില്ല എല്ലാവർക്കും. അപ്പൊ ഇവര് വലിയ സന്തോഷത്തിലാണ്, ഇവർക്കൊപ്പം കുറച്ച് നേരമെങ്കിലും കൂടാൻ കഴിഞ്ഞതിൽ നെറ്റ്വർക്ക് ചാനലും വളരെ സന്തോഷത്തിലാണ്.